നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ മാധ്യമ വിചാരണകൾക്ക് വിലക്കിട്ടിരിക്കുകയാണ് ഹൈക്കോടതി പ്രധാനമായും റിപ്പോർട്ടർ ടി വി ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആറാം പ്രതിയും ദിലീപിൻ്റെ സഹോദരി ഭർത്താവുമായ സുരാജിനെതിരായ അഭ്യൂഹങ്ങളോ ചാനൽ ചർച്ചകളോ ഇനി നടത്തരുത് എന്നാണ് ഹൈക്കോടതി ചാനലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് റിപ്പോർട്ട് ടിവിക്കാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏപ്രിൽ പത്തൊൻപത് മുതൽ മൂന്നാഴ്ചത്തേക്കാണ് സുരാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ അരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനും തനിക്കുമെതിരെ റിപ്പോർട്ടർ ചാനലിൽ മാധ്യമ വിചാരണ നടത്തുകയാണ് ചാനൽ റേറ്റിങ്ങിനും സെൻസേഷണലിസത്തിനും വേണ്ടി വ്യാജ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുകയാണെന്നാണ് സുരാജ് കോടതിയെ അറിയിച്ചത് കേസിലെ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു റിപ്പോർട്ടർ ടി വിയുടെ ചില വാർത്തകളുടെ ഭാഗങ്ങളും ഹർജിക്കൊപ്പം അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ചാനൽ വാർത്തയായി നൽകുന്നതും പലതും തെറ്റാണ് എന്നാണ് സുരാജ് കോടതിയിൽ വാദിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാനലിന് മൂന്നാഴ്ചത്തേക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്യരുത് എന്നും ചർച്ചകൾ സംഘടിപ്പിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചത് അതിന് വിലക്ക് ഏർപ്പെടുത്തിയത് കേസിലെ കോടതി ഉത്തരവുകൾ ഒഴികെ മറ്റൊന്നും പ്രസിദ്ധീകരിക്കുന്നതെന്നും റിപ്പോർട്ട് ടി വിക്ക് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ തങ്ങളെ കേൾക്കാതെയാണ് വാർത്തകൾക്ക് നിരോധനം ഏർപ്പെടുത്തി വിധി പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ട് ടി വി ആരോപിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ടി വി സമൂഹ മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ നൽകുന്നുമുണ്ട് എന്തായാലും ചാനൽ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാകുന്നൊരു വാർത്ത തന്നെയാണ് ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നടത്തരുത് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് ചാനൽ അധികൃതർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത